بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. السلام عليكم ورحمة الله وبركاته. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഒന്നാമത്തെ നോമ്പ് വിജയകരമായി നമ്മൾ പൂർത്തീകരിച്ചു. അൽഹംദുലില്ലാ. പ്രതികൂലമായ കാലാവസ്ഥയാണ്, കത്തുന്ന വെയിലത്താണ് നമ്മൾ നോമ്പെടുത്തത്. പരീക്ഷണം കൂടുമ്പോ പ്രതിഫലം കൂടുന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നല്ല പെരുമഴയത്ത് കഴിഞ്ഞ വർഷവും കഴിഞ്ഞ 80 വർഷമൊക്കെ അങ്ങനെയായിരുന്നു. ഇൻഷാ അല്ലാഹ് റഹ്മാനായ റബ്ബ് നമുക്ക് മഴ വർഷിപ്പിച്ച് തരുമാറാകട്ടെ. ഇപ്പൊ കൂടുതൽ പരീക്ഷണം വരുമ്പോൾ കൂടുതൽ പ്രതിഫലം ലഭിക്കും. ഇപ്പൊ കൂടുതൽ ദാഹവും പ്രയാസമൊക്കെ നമ്മൾ അനുഭവിക്കുന്ന അന്തരീക്ഷമാണ്, കാലാവസ്ഥയാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് അതിനനുസരിച്ച് നമുക്ക് പ്രതിഫലം തരും. അല്ലാഹു പ്രതിഫലം തരുമാറാകട്ടെ. മഹാകാരുണ്യവാനാണ് അല്ലാഹു. ഒരു ചെറിയ കഥ. മഅരികത്തു ഹവാദിൻ, ഹവാദിൻ യുദ്ധം നടക്കുകയാണ്. യുദ്ധം കഴിഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്ത്രീ ഇങ്ങനെ ഓടി നടക്കുന്നത് കാണുന്നുണ്ട്. നഷ്ടപ്പെട്ട തന്റെ കുഞ്ഞിനെ തേടിയാണ് അവരുടെ വെപ്രാളം. അങ്ങനെ മടിയിലുള്ള കുഞ്ഞുങ്ങളെ പിടിച്ചു വലിച്ച് തന്റേതാണെന്ന് നോക്കി തിരിച്ചു കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിരീക്ഷിക്കുകയാണ്. സഹാബാക്കളും സ്വാഭാവികമായി ഇത് നോക്കുന്നുണ്ട്. അവസാനം കുറെ കുട്ടികൾ നിലവിളിച്ചുകൊണ്ട് കൂടി നിൽക്കുന്നുണ്ട്. അവിടേക്ക് സ്ത്രീ ഓടിച്ചെന്ന് അതിൽ നിന്ന് തന്റെ കുഞ്ഞിനെ പൊക്കിയെടുക്കുകയാണ്. എന്നിട്ട് ആ കുഞ്ഞിനെ മാറോട് ചേർത്ത് മണ്ണിൽ ഇങ്ങനെ ഉരുളാണ് സന്തോഷമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലൊരു അധ്യാപകനായിരുന്നു. പ്രവാചകൻ പ്രസംഗിച്ച് മുഷിപ്പിക്കാറില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരങ്ങളൊക്കെ വളരെ കുറച്ചാണ്. മണിക്കൂറുകളോളം നീണ്ടു സംസാരിക്കുന്ന സ്വഭാവം ലഭിക്കണ്ടായിരുന്നില്ല. സഹാബാക്കളും അങ്ങനെ തന്നെയായിരുന്നു. ആ കാലൊക്കെ കഴിഞ്ഞ് പിന്നീട് പ്രസംഗം തന്നെ ഒരു വലിയൊരു സംഭവമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി സന്ദർഭങ്ങളെയും സാഹചര്യങ്ങളെയും ഉപയോഗപ്പെടുത്തി സഹാബാക്കളെ പരിശീലിപ്പിക്കുകയായിരുന്നു. ഈ അവസരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കി എല്ലാ സഹാബാക്കളും ഇത് കാണുന്നുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ അവസരം ഉപയോഗിച്ച് ചോദിക്കുന്നുണ്ട്, അസറൗന ഹാദിഹിൽ മർഅത ത്വാരിഹത്തൻ വലദഹാ ഫിന്നാർ. ആ സ്ത്രീ ആ കുട്ടിയോടുള്ള സ്നേഹം നിങ്ങൾ കണ്ടില്ലേ? ഉമ്മയുടെ കുഞ്ഞിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അത്രമേൽ അനിർവചനീയവും അവർണനീയവുമാണ്. അത് നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. അത്രമേൽ അറ്റാച്ച്ഡ് ആണ് ഒരു ഉമ്മ കുട്ടിയോട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഏറ്റവും ബാധ്യത ഉമ്മയോടാണ് ഉമ്മയോടാണ് എന്നൊക്കെ പറയുന്നത്. ഉമ്മയുമായി ഏറ്റുമുട്ടാൻ നിൽക്കരുത്. അത് വല്ലാത്ത ശാപത്തിനും വല്ലാത്ത റബ്ബിന്റെ കോപത്തിനും കാരണമാകും. ബിലല്ലാഹി ഫീ ദിൽ വാലിദൈൻ, അവരുടെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ തൃപ്തി. അവർ വെറുത്താൽ റബ്ബും നമ്മളെ കൈവിടിയും. അള്ളാഹു മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കുന്ന നല്ല മക്കളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന ഉമ്മമാർക്ക് ഉപ്പമാർക്ക് അള്ളാഹു ആരോഗ്യത്തോടുകൂടി ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ ഉമ്മ തന്റെ കുഞ്ഞിനെ തീയിലേക്ക് ഇടുന്നത് സങ്കല്പിക്കാൻ പറ്റുമോ? കാലുല്ല, വല്ലാഹി ഒരിക്കലുമില്ല. അത്രമേൽ ആ ഉമ്മ കുട്ടിയെ സ്നേഹിക്കുന്നു. ഒരിക്കലും ആ കുട്ടിക്ക് ഒരു ഉപദ്രവം വരത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാഹു അർഹമു മിൻ ഹാദിഹി ബിവലദിഹ. ഈ ഉമ്മാക്ക് ആ കുഞ്ഞിനോടുള്ള ഇഷ്ടത്തെക്കാൾ വലുതാണ് റബ്ബിനോട് നമ്മളോടുള്ള ഇഷ്ടം. നമ്മളെ നരകത്തിലിടില്ല എന്നാണ് റസൂൽ പറയുന്നത്. പിന്നെ അത്രയും ദുഷ്ടന്മാരെ റബ്ബ് തആല കൈകാര്യം ചെയ്യും. അല്ലാഹ് ഒരു കുട്ടിയെ ഉമ്മ നരകത്തിൽ തീയിലെറിയാത്തതുപോലെ നമ്മളെയും അല്ലാഹു തീയിലെറിയില്ല എന്ന് റസൂൽ പഠിപ്പിക്കുന്നത്. നമ്മൾ എങ്ങനെയെങ്കിലും സ്വർഗത്തിലേക്ക് കയറ്റാനാണ് അല്ലാഹു ഇങ്ങനെയുള്ള ചാൻസസ് തരുന്നത്.
റമളാനിനെ കുറിച്ച് പറയുന്ന ആയത്തുകളിൽ ഇങ്ങനെ ഇങ്ങനെ ഓരോ ആയത്തുകളും നോക്കുമ്പോൾ അവിടെയൊക്കെ അള്ളാഹുവിന്റെ കാരുണ്യം കാണാം. യായുഹല്ലദീന ആമനു കുത്തിബ അലൈക്കും സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാണെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അതിനുശേഷം അള്ളാഹു ഒരു നമ്മളോടൊരു പ്രത്യേകം ഒരു ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്. കമാ കുത്തിബ അല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, മുൻകഴിഞ്ഞ ജനതകൾക്കൊക്കെ ഞാനിത് നിർബന്ധാക്കിയിട്ടുണ്ട്. എന്തിനാ അള്ളാഹു അത് പറയണത്? നിങ്ങൾ വിചാരിക്കരുത് ഇത് വലിയ പ്രയാസം, ഞങ്ങൾക്ക് എന്താ റബ്ബെ ഇങ്ങനെ തന്നത്, നിങ്ങൾ വിചാരിക്കേണ്ട, മുൻഗാമികൾക്കൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട്. അത് അള്ളാഹു അവിടെ പറയുന്നത് നമ്മെ സാന്ത്വനിപ്പിക്കാനാണ്. അതിനുശേഷം അള്ളാഹു പറയാം, അയ്യാമം മഅദൂദ, എണ്ണപ്പെട്ട ദിവസം, കുറച്ച് ദിവസം, കുറച്ച് ദിവസം, ശരിക്കും ഒരു മാസം എന്നാണ് പറയേണ്ടത് അള്ളാഹു. പക്ഷെ അള്ളാഹു മാസം എന്ന് പറയുന്നില്ല, അയ്യാമം അത് എണ്ണപ്പെട്ട ഏതാനും ദിവസങ്ങൾ എന്നാണ്. അതും നമ്മളോട് ഉള്ള അള്ളാഹുവിന്റെ കാരുണ്യമാണ്. ഫമൻ കാന മിൻകും മരിയള അവല സഫരിൻ ഫൈദത്തു മിൻ അയ്യാമിൻ അഖർ, നിങ്ങൾ ആരെങ്കിലും രോഗികളുണ്ടോ നോക്കണ്ട, യാത്ര പോകണോ നിങ്ങൾ പോയിക്കോളൂ. രണ്ട് തവണയാണ് അള്ളാഹു ഇത് ആവർത്തിച്ച് പറയുന്നത്. അതിനുശേഷം അള്ളാഹു പറയുന്നുണ്ട്, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദുക്കുൽ ഉസ്ര, നിങ്ങളെ ഒരിക്കലും അള്ളാഹു കഷ്ടപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾക്ക് എളുപ്പമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്തിനാ അള്ളാഹു ദുഃഖ പറയുന്നത്? നമ്മെ സാന്ത്വനിപ്പിക്കുവാനും ഈ നോമ്പെടുക്കുക വഴി നിങ്ങൾക്കുണ്ടാകുന്ന ഒരു വിഷമവും നിങ്ങൾ വിഷമമായി കരുതരുത്, ഇതൊക്കെ നിങ്ങളുടെ ഹയറിന് വേണ്ടിയാണ്, കത്തിജ്വലിക്കുന്ന അഗ്നിയിൽ നിന്ന് അള്ളാഹു നിങ്ങൾ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. ഒരു സാങ്കല്പികമായ സംഭവം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. സംഭവം ഇതാണ്, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു അടിമയെ വിളിച്ച് അടിമയോട് ചോദിക്കുകയാണ്, നിന്റെ വിചാരണ ഞാൻ ചെയ്യണോ അതോ നിന്റെ ഉമ്മ ചെയ്യണോ? സ്വാഭാവികമായിട്ട് ഉമ്മ, എന്റെ വിചാരണ ഉമ്മ ചെയ്തെങ്കിൽ ഒരുപാട് വിട്ടുവീഴ്ച എനിക്ക് തരുമല്ലോ. അപ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യം മനസ്സിലാക്കിയ ഒരു അടിമ പ്രതികരിക്കുക എങ്ങനെയാണ്? എന്റെ ഉമ്മ എന്നെ വിചാരണ ചെയ്യേണ്ടേ, നീ എന്നെ ഹിസാബ് ചെയ്താ മതി, കാരണം എന്റെ ഉമ്മാനേക്കാളും കാരുണ്യാണ് നിനക്ക് എന്നോട്. സുബ്ഹാനല്ലാഹ്, കാരുണ്യവാനായ റഹ്മാനെ തിരിച്ചറിയുവാനും അവന്റെ കാരുണ്യം ലഭിക്കുവാനും അതിനുവേണ്ടിയാണ് അല്ലാഹുമ്മ റഹ്മനീ യാ അർഹമർ റാഹിമീൻ തറബ്ബേ, നിന്റെ കാരുണ്യം തറബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്നത്. റഹ്മാനായ റബ്ബ് നമുക്ക് അവന്റെ കാരുണ്യം വർഷിപ്പിച്ചു തരുമാറാകട്ടെ. അവനെ തിരിച്ചറിയാൻ, അവനെ സ്നേഹിക്കുവാൻ, അവന്റെ കാരുണ്യത്തിന് അർഹരാകുന്ന സച്ചരിതരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ വിപത്തുകളിൽ നിന്നും അള്ളാഹു നാം എവിടെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വഹ്ന യാ ഗഫൂർ റഹീം. അസ്സലാമു അലൈക്കും. പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.